അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രവാസി വായനയിൽ ഒരു കുഞ്ഞിക്കാലം കാത്ത് എന്ന പേരിൽ ഷേഹ ദുബൈ എഴുതിയ അനുഭവമാണ് വായിക്കുന്നത്. ബറാഅത്തിരാവ്, വളരെ ശ്രേഷ്ഠത നിറഞ്ഞതും ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതുമായ ദിവസങ്ങളിൽ ഉൾപ്പെട്ട വിശുദ്ധരാവ്, എല്ലാവർക്കും അറിയുന്ന ആ രാവിന്റെ പോരിഷ പറയുകയല്ല ഈ കുറിപ്പിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ April 30 വളരെയധികം ഹൃദയം തകർന്ന് അള്ളാഹുവിനോട് തേടി ഇഖ്ലാസ് നിറഞ്ഞ രാവായിരുന്നു. ഇബാദത്തിനായി പൂർണമായും മാറ്റിവെക്കണമെന്ന് മുൻകൂട്ടി ഉദ്ദേശിച്ച രാത്രിയായിരുന്നില്ല അത്. ഇശാ മഗ്‌രിബിനിടയിൽ എല്ലാവരെയും പോലെ ഞങ്ങളും വളരെ ആത്മാർത്ഥമായി തന്നെ ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളുമായി മുഴുകിയിരുന്നു. പക്ഷേ രാത്രി ഏറെ വൈകിയിട്ടും ഉറക്കത്തിന്റെ നേരിയ തൂവൽ സ്പർശം പോലും എന്നെ തലോടിയില്ല. കഴിഞ്ഞ കുറെ നാളുകളായി വല്ലാതെ വേദനിപ്പിച്ച, ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണമുണ്ട്, മക്കളില്ലാത്ത വിഷമം. അത് അന്നു രാത്രി എന്നത്തെക്കാളും കൂടുതൽ എന്നെ മാനസികമായി തളർത്തി. വിവാഹം കഴിഞ്ഞ് നീണ്ട 8 വർഷങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൈതലിനെ മാറോടണച്ച് താലോലിക്കുവാനുള്ള ഭാഗ്യം ഇതുവരെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ആ വേദന നെഞ്ചിൽ തളം കെട്ടി എപ്പോഴും കൂടെ തന്നെയുണ്ട്. അതിനിടയിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തി അതിൽ ജീവനും ജീവിതവും നുകർന്ന് എല്ലാം പടച്ച റബ്ബിൽ ഏൽപ്പിച്ച് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ മാത്രം വേദനയല്ല, 8, 10 അതിനുമേലെയും വർഷങ്ങളായി മക്കളില്ലാത്ത വേദന അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചിലെ നീറ്റലാണിത്. അത് സ്വയം അനുഭവിച്ചാലേ ആർക്കും മനസ്സിലാവൂ. ആർക്കും അങ്ങനെ ഒരു പരീക്ഷണം പടച്ച റബ്ബ് നൽകാതിരിക്കട്ടെ എന്നേ എപ്പോഴും ദുആ ചെയ്യാറുള്ളൂ. കിടന്നാൽ കുഞ്ഞു കുരുന്നുകളുടെ കരച്ചിലുകൾ, അവരുടെ കളികൾ, ചിരികൾ, അങ്ങനെ ഓരോന്നോരോന്നായി തികട്ടി വരുന്നു. ആരോടും ഉള്ളു തുറന്നു പറയാൻ കഴിയാതെ, ഒന്ന് വാവിട്ട് കരയാൻ പോലും പറ്റാത്ത എത്രയെത്ര രാവുകൾ എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച് ദുആ ചെയ്ത് ആശ്വാസം കണ്ടെത്തി മടങ്ങുന്നു. ആ രാവ് അങ്ങനെ ആയിരുന്നില്ല. അത് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചു. അത്രയും നേരം അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു നിമിഷം റബ്ബുൽ ഇസ്സത്ത് എന്റെ ദുആ കേട്ടെങ്കിലോ, ആ ഒരു തോന്നൽ എന്നിലെ ഒരു ആത്മാർത്ഥത കൂട്ടിക്കൊണ്ടേയിരുന്നു. ആ മാനസികമായി എന്റെ സമനില തെറ്റിപ്പോകുമോ എന്നുപോലും തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ, രണ്ടു കൈകളും നീട്ടി ഞങ്ങളെ പോലെയുള്ളവർ ചോദിക്കുന്നു, നീ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കേണേ നാഥാ. ഗർഭാവസ്ഥ അനുഭവിക്കാൻ, അതിൽ കിട്ടുന്ന സ്നേഹവും പരിചരണവും ആസ്വദിക്കാൻ, നെഞ്ചോട് ചേർത്ത് എന്റെ കുഞ്ഞിനെ കിടത്താൻ, മാറോട് ചേർത്ത് പാല് കൊടുക്കാൻ, ദിക്ര ചൊല്ലി തൊട്ടിലിട്ടാട്ടാൻ, കുഞ്ഞുങ്ങൾ ഉള്ളപ്പോൾ ഉള്ള തിരക്കുപിടിച്ച ജീവിതത്തിന്റെ ആസ്വാദനം കണ്ടെത്താൻ, അങ്ങനെ 100,000 സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഇൻഷാല്ലാഹ് എന്ന് സ്വയം പറഞ്ഞ് ഒരു നെടുവീർപ്പിൽ എല്ലാം കത്തിയമരും. വീണ്ടും വീണ്ടും കത്തി ജ്വലിക്കാനായി. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ ചോദ്യങ്ങളുടെയും സഹതാപങ്ങളുടെയും രൂപത്തിലുള്ള വിഷയമ്പുകൾ എറിയാൻ പലരും ഇനെ മറക്കാറില്ല. എരിയുന്ന തീ ആളിക്കത്തിക്കാൻ പ്രത്യേക കൗതുകമാണല്ലോ അത്തരക്കാർക്ക്. അതുവഴി ഉള്ളിലൊരു മനസ്സുഖം കണ്ടെത്തുന്നവർ, കല്യാണം, സൽക്കാരം, സ്കൂള്, ഹോട്ടൽ എന്നു വേണ്ട, നാലാളു കൂടുന്നിടത്തെല്ലാം അവർക്ക് പറയാനില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവില്ല. അറിയാത്ത ഡോക്ടേഴ്സ് ഇല്ല, അറിയാത്ത ചികിത്സാ രീതികൾ ഉണ്ടാകില്ല. ആ വീട്ടിലെ ഒരാൾക്ക് ഇവിടെ പോയപ്പോൾ ഉണ്ടായി. മൂത്താപ്പാടെ വേറെ കുട്ടിക്ക് ഇന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ആ വൈദ്യർ ഈ ഉസ്താദ്. അങ്ങനെ വാചാലരാവും അവർ. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരും അക്കൂട്ടത്തിൽ ഉണ്ടാകും, വളരെ ചുരുക്കമെങ്കിലും. പക്ഷേ എല്ലാം പറയുമ്പോഴും ആരും ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല കേൾക്കാൻ വിധിക്കപ്പെട്ടവരുടെ മനസ്സിൽ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്ന്. പലയിടത്തും പോയി പലതും പ്രതീക്ഷയോടെ പരീക്ഷിച്ച് മനമെടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. ആരുമറിയാതെ റൂമിലും ബാത്റൂമിലെ പൈപ്പിൻ ചുവട്ടിലും വാവിട്ട് കരഞ്ഞ് ഓരോ സന്തോഷവേളയും കഴിഞ്ഞു പോകുന്നു. നിറകണ്ണുകളോട് ഇതെഴുതുമ്പോഴും ആരെയും വേദനിപ്പിക്കാനോ നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ മോശമായിട്ടോ ആവശ്യമില്ലാത്തതായിട്ടോ ഒന്നുമല്ല. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ അനുഭവ കഥയും ഹൃദയത്തിൽ മുറിവുണ്ടാക്കാൻ കാരണമാകാതിരിക്കാൻ കഴിയണം. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലുള്ള കുട്ടികളൊന്നും ആയില്ലേ എന്ന ചോദ്യം വളരെ വേദനാജനകമാണ്. എന്നെ പോലെ ഈ വേദന അനുഭവിക്കുന്ന ഏതൊരു സഹോദരിയും ഉമ്മയും സഹോദരന്മാരും ഒട്ടും ആഗ്രഹിക്കാത്ത കേട്ടുകേട്ടും അടുത്ത ചോദ്യം,
ആൾക്കൂട്ടത്തിൽ നിന്ന് സ്വയം മാറി നടക്കാനും ഏകാന്തത പലപ്പോഴും കൂട്ടായി ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നതും അത്തരക്കാരോടുള്ള ഭയം കൊണ്ടാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോഴുള്ള വേദന കൊണ്ടാണ്. കുഞ്ഞുമക്കളെ കാണുമ്പോൾ അവരെ വാരി പുണരുന്നതിൽ നിന്ന് പിറകോട്ട് വലിയാൻ പ്രാപ്തി നേടുന്നത്. അത്തരം സന്ദർഭങ്ങളിലെ ചോദ്യങ്ങൾ സഹതാപങ്ങൾ ഒഴിവാക്കാനാണ്. ഒരിക്കലും ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അല്ല, നമുക്കിടയിൽ ഉള്ളവർ തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. ചില സാഹചര്യങ്ങളിൽ സ്വന്തം ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ ഏതിനും എന്തിനും എന്നും കൂടെ നിൽക്കുന്ന ഉമ്മയോട് പോലും വിഷമം പങ്കുവെക്കാൻ കഴിയില്ല. എന്തിനാ അവരെ കൂടി വിഷമിപ്പിക്കുന്നത് എന്ന് തോന്നും. അവിടെയുമെല്ലാം കടിച്ചമർത്തും. സുഹൃത്ത് വലയങ്ങൾ പലപ്പോഴും പലർക്കും ആശ്വാസമാകും. ഏതു പാതിരാത്രിയിലും വിളിച്ച് സങ്കടവും സന്തോഷവും പറയാം. തിരിച്ച് നാല് ചീത്ത കേട്ടാലും ഉള്ളിൽ എവിടെയോ ഒരു ആശ്വാസമാണ്. എല്ലാം ഉള്ളിൽ ഒതുക്കി അവനും അവളും അവക്കൽ ത്വലല്ലാഹ് എന്ന് പറഞ്ഞ് എല്ലാം നാഥനിൽ അർപ്പിക്കുമ്പോഴും ചുറ്റുമുള്ളവർ വെറുതെ വിടില്ല. മക്കളില്ലാത്ത ദമ്പതിമാരെ ഇണകളിലായി പോലും കണക്കാക്കപ്പെടില്ല എന്ന നിലപാട് മനസ്സിൽ അഗ്നിവയ്യുക്കുന്ന ഒന്നാണ്. പെണ്ണ് എന്ന അഭിസംബോധനയിൽ നിന്ന് ഇണ എന്ന സ്ഥാനക്കയറ്റം കിട്ടാൻ ആഗ്രഹിക്കാത്തവരായി അധികമാരും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല. ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് ആഗ്രഹത്തോടെ, ദ്വാവസ്യത്തോടെ എന്നെപ്പോലെ നീറി നീറി ജീവിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്കും അവർ ആഗ്രഹിക്കുന്ന സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേനാഥാ. മറ്റുള്ളവർക്ക് ആ മക്കളെ നേരായ മാർഗത്തിൽ പൈശാചികമായ യാതൊരു ബുദ്ധിമുട്ടും നേരിടാതെ വളർത്താൻ ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രവാസി വായനയില് ഒരു കുഞ്ഞിക്കാലം കാത്ത് എന്ന പേരിൽ ഷെഹാദുബായി എഴുതിയ അനുഭവമാണ് വായിച്ചത്. അല്ലാഹു കബൂലാക്കട്ടെ. മക്കളില്ലാത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.